ഐ പി എൽ 2023 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ബുധനാഴ്ച ചെന്നൈയുടെ തട്ടകത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ തീപാർന്ന പോരാട്ടമാണ് നടന്നത്. സീസണിൽ മൂന്ന് കളികൾ പൂർത്തിയാക്കി രണ്ട് ടീമുകൾ രണ്ട് വീതം വിജയം സ്വന്തമാക്കിയതിനാൽ നാലാം മത്സരം വളരെയേറെ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ വർദ്ധിത വീര്യത്തോടെയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. എന്നാൽ അവസാന ഓവറിൽ ഫോട്ടോ ഫിനിഷിൽ രാജസ്ഥാൻ വിജയം കൈക്കലാക്കി. ഇതോടെ രാജസ്ഥാൻ ക്യാപ്റ്റനായ സഞ്ജു ഒരു റെക്കോർഡ് നേടിയെടുത്തു. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇത്തരം ഐ പി എൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ പി എൽ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാറ്റ് സ്പോർട്സ് 247 എന്ന ആപ്പാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ട്രസ്റ്റബിളായ ഓട്ടോ ഡെപ്പോസിറ്റ് ഓട്ടോ വിഡ്രോവൽ വെബ്സൈറ്റ് ആണ്. 2023 ഐ പി എൽ സീസൺ യാതൊരുവിധ തടസ്സവും കൂടാതെ സാറ്റ് സ്പോർട്സിലൂടെ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ആദ്യ ഡെപ്പോസിറ്റിൽ 100% പിന്നീടുള്ള ഓരോന്നിലും 10% ബോണസുകളോടൊപ്പം 3% ലോസിംഗ് ബോണസും കൂടെയുണ്ട്. 24/7 കസ്റ്റമർ കെയർ സപ്പോർട്ടുള്ള ഈ വെബ്സൈറ്റ് ലിങ്ക് ചുവടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും ഫ്രീ സൈനപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഐ പി എല്ലിൻ്റെ മൊത്തത്തിലുള്ള ചരിത്രം നോക്കിയാൽ ഇരു ടീമുകളും നേരത്തെ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ നേരിയ മേൽക്കൈ സി എസ് കെ കാണുണ്ടായിരുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ഇതുവരെ 27 മത്സരങ്ങൾ പരസ്പരം കളിച്ചിട്ടുണ്ട്. 15 തവണ വിജയിച്ച സി എസ് കെ ആധിപത്യം പുലർത്തിയപ്പോൾ റോയൽസ് 12 തവണ വിജയിച്ചു. ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള ആദ്യ മത്സരം ജയ്പൂരിൽ 2008 നടന്നു. ആ മത്സരത്തിൽ റോയൽസ് സി എസ് കെ 8 പരാജയപ്പെടുത്തി. ഐ പി എല്ലിൽ 2008 ഫൈനൽ ഉൾപ്പെടെ ആദ്യ മൂന്നും ഐ പി എൽ മത്സരങ്ങളിൽ റോയൽസ് സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി. 2009 ശേഷം അവർക്ക് ചെന്നൈക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു മുൻതുക നേടാനായില്ല. എന്നാൽ രാജസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായി മലയാളിയായ സഞ്ജു വന്നതോടെ കാര്യങ്ങൾ മാറിമറിയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. 2020 ശേഷം അഥവാ സഞ്ജു ക്യാപ്റ്റനായതിനു ശേഷം ചെന്നൈയുമായി കളിച്ചിട്ടുള്ള ടീമുകളിൽ ഏറ്റവും അധികം വിജയം നേടിയിട്ടുള്ള ടീം രാജസ്ഥാനാണ്. സഞ്ജു രാജസ്ഥാന്റെ ക്യാപ്റ്റനായതിനു ശേഷമാണ് രാജസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു ആധിപത്യം ചെന്നൈക്കെതിരെ നേടാൻ സാധിച്ചത്. 5 വിജയങ്ങളാണ് ഇക്കാലയളവിൽ രാജസ്ഥാൻ സ്വന്തമാക്കിയത്. 4 വിജയങ്ങളുമായി ഡൽഹിയും 3 വിജയങ്ങളുമായി മുംബൈയും പഞ്ചാബും ഗുജറാത്തും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. രാജസ്ഥാന്റെ അവസാന 5 വിജയങ്ങളിലെ ആദ്യത്തെ വിജയം 2020 സെപ്റ്റംബറിലായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ചെന്നൈയുടെ ബൗളർമാരെ അടിച്ചു പറത്തിക്കൊണ്ട് നേടിയത് 216 റൺസായിരുന്നു. ഈ റൺമല മറികടക്കാൻ രണ്ടാമത് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് സാധിക്കാതെ വരികയും ചെന്നൈയുടെ ഇന്നിംഗ്സ് വെറും 200 റൺസിൽ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ 16 റൺസിന്റെ വിജയമാണ് രാജസ്ഥാൻ ആദ്യ മത്സരത്തിൽ സ്വന്തമാക്കിയത്. അതേ സീസണിൽ തന്നെ ചെന്നൈക്കെതിരെയുള്ള രണ്ടാം വിജയം രാജസ്ഥാൻ സ്വന്തമാക്കി. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ വെറും 125 റൺസിൽ ഒതുക്കിയ രാജസ്ഥാൻ 15 പന്തുകൾ ശേഷിക്ക് 7 കളി ജയിച്ചത്. മത്സരത്തിലെ സകല മേഖലയിലും ആധിപത്യം പുലർത്തുന്ന രാജസ്ഥാനെയാണ് അന്ന് നാം കണ്ടത്. തുടർന്ന് 2021 സീസണിൽ രാജസ്ഥാനുമായുള്ള ആദ്യ കളി ചെന്നൈ 45 റൺസിന് വിജയിച്ചു. എന്നാൽ ഇതേ സീസണിലെ ഇരു ടീമുകളും തമ്മിലുള്ള രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ മിന്നുന്ന വിജയമാണ് ചെന്നൈക്കെതിരെ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 4 നഷ്ടത്തിൽ 189 റൺസ് നേടിയപ്പോൾ രണ്ടാമതായി ചേസ് ചെയ്ത രാജസ്ഥാൻ 15 പന്തുകൾ ബാക്കി നിൽക്കെ 7 ചെന്നൈയെ തകർത്തത്. 2022 ഐ പി എൽ സീസണിൽ ചെന്നൈ ആദ്യം ബാറ്റ് ചെയ്ത് 6 നഷ്ടത്തിൽ 150 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 5 നഷ്ടത്തിൽ ഈ സ്കോറും മറികടന്നു. അന്ന് 40 റൺസ് നേടിയ രവിചന്ദ്രൻ അശ്വിൻ്റെ ഓൾറൗണ്ടർ പ്രകടനത്തിലാണ് റോയൽസ് വിജയം നേടിയത്. ഈ വർഷം നടന്ന ഐ പി എൽ മത്സരത്തിലാകട്ടെ അവസാന ഓവറിലെ അനിശ്ചിതങ്ങൾക്കു നടുവിൽ വിജയശ്രീലാളിതരായി നിൽക്കുന്ന രാജസ്ഥാനെയാണ് നാം കണ്ടത്. അങ്ങനെ തമ്മിൽ കളിച്ച 6 5 ഒരു തോൽവിയുമായി ചെന്നൈക്കെതിരെ വ്യക്തമായ ആധിപത്യമാണ് സഞ്ജു നയിക്കുന്ന രാജസ്ഥാൻ കഴിഞ്ഞ സീസണിൽ നേടിയിരിക്കുന്നത്. ഇതോടെ 2020 ശേഷം ചെന്നൈക്കെതിരെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ക്യാപ്റ്റനായി സഞ്ജു മാറുകയും ചെയ്തു. സഞ്ജുവിൻ്റെ മികച്ച ക്യാപ്റ്റൻസിയിലൂടെ ഈ വർഷത്തെ ഐ പി എൽ ട്രോഫി രാജസ്ഥാൻ നേടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.